Kodum venelil nadum nagaravum kudineerinai alayumbol. Kaadinte makkalude avastha namukku uhikkavunnathilum appuramanu. Venel avarude jeevitham thanne adimudi maatti kazhinju. Thiruvananthapuram Amburi nivasi aadivasi oorile puram logam ariyatha namukku thikachu manyamaya venel jeevithathilekku. Samudra nirappil ninnum 1500 adi uyarathilana Amburi. Avide Puravimala kadavil ninnum Neyyarum kadannu venam Todumala aadivasi oorilettan. Nattile varalchayude kaazhchakal nammal kandu kazhinju. Nattile varalchayekkal rookshamana kaadinakathe varalcha ennaanu kettu kelvi. അതറിയാനായി കടത്തു കടന്ന് കാട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. 6 കിലോമീറ്റർ ദൂരെ വനാന്തർ ഭാഗത്താണ് 40ഓളം ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന തൊടുമല. കുടിലിലേക്ക് കുടിവെള്ളം ചുമന്നു കൊണ്ടുവരുന്ന പതിവ് കാഴ്ചകൾ ഇവിടെ കാണാനില്ല. ഊരിലെ ജീവിതം തന്നെ വേനലിൽ തകിടം മറിഞ്ഞു. ദിനചര്യകൾക്കായി ഊരുവിട്ടിറങ്ങിയ ആദിവാസി കുടുംബങ്ങൾക്ക് നെയ്യാറിന്റെ തീരത്താണ് ഇപ്പോൾ ഇടത്താവളം. വീട് അവിടെയാണ് താമസം. ഇപ്പം ഈ കുടിവെള്ളത്തിനനുസരിച്ച് ഇപ്പോൾ ചാക്കം കയറിയാണ്. വൈകുന്നേരങ്ങളിൽ റേഷൻ അരിയുമായി ഒരു മണിക്കൂറോളം നടന്ന് പുഴയോരത്തെത്തും. ഒരു കലത്തിൽ വേവുന്ന കഞ്ഞിയാണ് എല്ലാവരുടെയും അത്താഴം. പിന്നീട് അവിടെ തന്നെ അന്ത്യുറക്കം. പിറ്റേന്ന് രാവിലെ പ്രാതൽ കഴിഞ്ഞ് മടക്കം. ഉച്ചയ്ക്ക് പട്ടിണി. നമുക്കും അവിടെ സാധനവും വെള്ളമില്ല. ആ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അന്ന് നേരത്തിൽ നിന്ന് വെള്ളം കോരിയാണ് കൂടെ വെച്ച് കഞ്ഞി വെച്ച് കുടിച്ച് കൊണ്ടാണ് രാവിലെ മാറി വീട്ടിൽ പോകും. അതേമാതിരി വൈകിട്ട് ഇങ്ങോട്ട് പോകും. നല്ല അങ്ങോട്ട് വെച്ചിരിക്കുകയല്ലേ. 500 വേവിച്ച് നിന്നിട്ട് ഇവിടെ കിടന്നിട്ട് രാവിലെ ഒന്ന് പുറമെ വന്യമൃഗ ഭീഷണിയും കാട്ടുതീയും. ആന ഇറങ്ങുന്ന പ്ലേസ് ആണ്. ഈ പാറയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഒന്ന് കിടക്കുന്നത്. ആന പന്നി ഇതൊക്കെ പിന്നെ കൂടെ തീയും പരത്തി കിടക്കും. ഇപ്പൊ ഇനി കുടിവെള്ളം എപ്പോ കിട്ടും അറിയാം. മഴ വെള്ള വെള്ളം കിട്ടുള്ളൂ. കുടിവെള്ളം കിട്ടുന്നവരെ ഞങ്ങൾ ഇവിടെ കിടക്കും എന്നുള്ള ഉറപ്പാണ്. ഊരിൽ വെള്ളമെത്തിച്ച് തങ്ങളുടെ ദുരിതം തീർക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് മാത്രമാണ് ഇവരുടെ അപേക്ഷ. ഊരിൽ കുടിക്കാൻ പോലും വെള്ളമില്ലാത്തതിനാൽ ആറ്റിൻകരയിലേക്ക് താൽക്കാലികമായി താമസം മാറ്റിയിരിക്കുകയാണ് ഇവർ. കുടിനീരിനായി കുടിയേറുന്ന ഇവരുടെ ദുരിതം പുറം ലോകമറിയണം. അധികൃതർ നടപടിയെടുക്കണം. അമ്പൂരി തൊടുമലയിൽ നിന്നും ക്യാമറമാൻ ബിച്ചു പോച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ.